ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോട്ടോ H15U. ഈ അടുത്തിറങ്ങിയ രണ്ടാഴ്ച മുമ്പേ ഇറങ്ങിയ ഒരു മിഡ് റേഞ്ച് ഡിവൈസ് എന്ന് പറയുക, അതായത് 28,000-25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു നല്ല ഓഫറിംഗ് ആണ്. ഇതിന് അൺബോക്സിംഗ് നമ്മൾ ചെയ്തായിരുന്നു. ഇതിന് വില വരുന്നത് 23,999 രൂപയാണ്, അതായത് 24,000 രൂപീസ്. ഇതിനകത്ത് പവർ പാക്ക്ഡ് ഹാർഡ്വെയറാണ് കൊടുത്തിരിക്കുന്നത്. IP68 റേറ്റിംഗ്, വയർലെസ് ചാർജിങ്, 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ്, LTPO ഡിസ്പ്ലേ ആണ്, POLED ഡിസ്പ്ലേ ആണ്. അതിനൊപ്പം തന്നെ മിലിറ്ററി ഗേറ്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈനാണ്. ടെലിഫോട്ടോ ലെൻസുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ആസ്പെക്ട്സും അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിങ്ങിന് 23,999 രൂപയ്ക്ക് ഇത് വേർത്ത് ആണോ അല്ലയോ എന്നാണ് നമ്മൾ വീഡിയോയിലൂടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു രണ്ടാഴ്ചത്തോളമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ല് ഐക്കോൺ ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഡിസൈൻ ലാംഗ്വേജ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത അതിൻ്റെ ഡിസൈൻ തന്നെയാണ്. കാരണം 6.4 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. വളരെ സ്മോൾ ഫോം ഫാക്ടറാണ്, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ജസ്റ്റ് 171 ഗ്രാംസ്, 8.1 mm തിക്നെസ്സും, 171 ഗ്രാംസ്, വൺ ഓഫ് ദ ലൈറ്റസ്റ്റ് ഡിവൈസ് ഇൻ ദിസ് സെഗ്മെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ലെതർ ഫിനിഷ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. അതേപോലെ ആ ക്യാമറ യൂണിറ്റ് ഉണ്ടല്ലേ, അത് ടിപ്പിക്കൽ മോട്ടോറോളയിലെ പോലെ സ്ലൈറ്റ് കർവേച്ചർ ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ കളേഴ്സ് ആണെങ്കിൽ പാൻറ്റോൺ കളേഴ്സ് ആണ്. കളറിൻ്റെ പേരൊക്കെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത്രയും ഒരു ഡിഫിക്കൽട്ട് പേരാണ്. 4 കളേഴ്സിൽ അവൈലബിൾ ആണ്. നമ്മൾ റെഡാണ് എടുത്തത്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് വളരെ നല്ലതാണ്. അതേപോലെ സ്റ്റൈലിഷ് ലുക്സും ആണ്. കോമ്പാക്ട് ഫോം ഫാക്ടറാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അതേപോലെ തന്നെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ വളരെ റിജിഡ് ഫോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു സർട്ടിഫിക്കേഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു റഗഡ് ഫോൺ, റഗഡ് എന്ന് വെച്ചാൽ ഭയങ്കര റഗഡ് അല്ല, എന്നാലും സാധാരണ ഫോണിനേക്കാളും കുറച്ച് ബെറ്റർ റഗഡ്നെസ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നല്ല. അതേപോലെ തന്നെ ഫ്രണ്ട് പാനലിൽ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയും വളരെ മിനിമലിസ്റ്റിക് ബെസൽസും ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫോം ഫാക്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോമ്പാക്ട് ഫോൺസ് നോക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു വർത്തി പിക്ക് എന്ന് പറയാം, എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് ഡിസൈൻ. പിന്നെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. ഇതൊരു ഒരു എന്താ പറയുക, വെഗൻ ലെതർ കൈൻഡ് ഓഫ് ഫിനിഷാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ടെക്സ്ചറി, ഒരു ടെക്സ്ചറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഹാൻഡ് ഗ്രിപ്പും നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്, ഒരു സംശയമില്ല. പിന്നെ IP68 റേറ്റിംഗ് ഉണ്ട്. അപ്പം വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് കേപ്പബിലിറ്റീസ് ആണ്. നിങ്ങൾക്ക് വെള്ളത്തിനടിയിൽ 1.5 മീറ്റർ വരെ കൊണ്ടുപോകാം എന്നുള്ളതാണ്. എഗെയിൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ IP68നെ കുറിച്ച് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണാം നിങ്ങൾക്ക്. അപ്പോൾ എഗെയിൻ ഇതിനകത്ത് വേറെ കാര്യം പറയുക, ഡിസൈനിൽ വയർലെസ് ചാർജിങ് കൂടെ ഇൻക്ലൂഡഡ് ആണെന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ. ഇനി ഡിസ്പ്ലേയിലേക്ക് വരാം. ഡിസ്പ്ലേ ഇതിൻ്റെ എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഒരു പ്രത്യേക ആസ്പെക്ട്സ് ആണ്. കാരണം ഇതിനകത്ത് POLED ഡിസ്പ്ലേ ആണ്. POLED പുതിയതൊന്നുമില്ല, എന്നാൽ ഇതിനകത്ത് LTPO പാനലാണ് കൊടുത്തിരിക്കുന്നത്. LTPO പാനൽ എന്ന് പറഞ്ഞാൽ 120Hz റിഫ്രഷ് റേറ്റ്, ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യുക എന്നുള്ള. സാധാരണ പാനലിൽ 60-30-90 ഒക്കെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് LTPO പാനലാണ്. ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറി ഡിവൈസസിൽ വരുന്നതാണ് LTPO പാനൽ. അത് ഈ സെഗ്മെൻറ്റിൽ പ്രോബ്ലം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആണ്. അതിന് മുമ്പ് വന്നിട്ടുണ്ടോ ഈ സെഗ്മെൻറ്റിൽ എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഓർമ്മയിൽ ഇല്ല എന്നാണ്. അപ്പോൾ LTPO 120Hz പാനലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എഗെയിൻ വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ്. ടച്ച് റെസ്പോൺസ് ആണെങ്കിലും ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ്. നല്ല കളേഴ്സും HDR10+ സപ്പോർട്ടും നല്ലൊരു ഇൻഡെപ്ത് കളേഴ്സ് ആണ് വരുന്നത്. അതേപോലെ DCI-P3 കളർ ഗാമത്തും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഓവറോൾ റിച്ച് ടോൺസ് ആണ്. പിന്നെ സ്മോൾ ഡിസ്പ്ലേ ആയതുകൊണ്ട് മൂവീസ് കാണാൻ ഓക്കേഷ് എക്സ്പീരിയൻസ്. എന്ന് വെച്ചാൽ ഡിസ്പ്ലേൻ്റെ കുഴപ്പമുണ്ടല്ല, സ്മോളർ ഡിവൈസ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ അത്രയ്ക്കൊരു എക്സ്പീരിയൻസ് അല്ല. കാരണം ബിഗ് ഡിസ്പ്ലേ ആയപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ. എന്നാൽ ഡിസ്പ്ലേ ക്വാളിറ്റി അടിപൊളിയാണ്. ടച്ച് റെസ്പോൺസും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അടുത്ത് സോഫ്റ്റ്വെയറിലേക്ക് വരാം. അപ്പോൾ സോഫ്റ്റ്വെയർ മോട്ടോൻ്റെ ഡിവൈസിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്, ഓൾമോസ്റ്റ് സ്റ്റോക്കിലേക്ക് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ അഡീഷണൽ ഓപ്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾ ഈ ഫോൺ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേറെ ഒരു തേർഡ് പാർട്ടി ആപ്സും ഇൻസ്റ്റാൾഡല്ല. മോട്ടോയിലെ കുറച്ച് ആപ്സ് ഇൻസ്റ്റാൾഡ് ആണ്. ബാക്കിയെല്ലാം തന്നെ വളരെ ക്ലീൻ UI എക്സ്പീരിയൻസ് ആണ്. ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ മോട്ടോൻ്റെ കുറച്ച് അഡീഷണൽ ആപ്സ് ഉണ്ട്. മോട്ടോ തീം സ്റ്റോർ ഉണ്ട്, തീംസ് ഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെ കസ്റ്റമൈസേഷൻ ജസ്റ്റ് സപ്പോർട്ട് ഉണ്ട്. ഒരുപാട് ജസ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പോയി കസ്റ്റമൈസ് ചെയ്യാം, നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ UI എക്സ്പീരിയൻസ് നല്ലതാണ്. മോട്ടോ H15U ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. മോട്ടോൻ്റെ ഹെലോ മോട്ടോ UI ആണ് വരുന്നത്. അപ്പോൾ ഓവറോൾ നല്ല ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ UIൻ്റെ ലുക്സ് ഒക്കെ അടിപൊളിയാണ്, എന്നാൽ ചില പ്രോബ്ലംസ് ഉണ്ട്. എന്താ ഞാൻ പറയാം. ഇതിനകത്ത് പിന്നെ നമുക്ക് കിട്ടുന്നത് 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അടിപൊളിയാണ്, അത് അടിപൊളി തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ മോട്ടോറോള ഇതിന് മുമ്പ് ഇറക്കിയ പ്രോമിസസ് ഒന്നും ആക്ച്വലി പ്രോപ്പറായി ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു
എന്താ പറയുക, നമുക്കൊരു ഡൗട്ട് വരുത്തുന്ന ഒരു കാര്യം, ഫില്ല് ഫുൾഫിൽ ചെയ്താൽ ഡെഫിനറ്റ്ലി അടിപൊളിയാണ്. 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ഈ ഈ സെഗ്മെന്റിലെ ആരും തരുന്നില്ല. 2 to 3 years ഓഫ് മാക്സിമം തരും. അപ്പൊ 5 വർഷം തരുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല, എടുക്കാവുന്നതാണ്. പക്ഷേ മോട്ടോറോള എത്രത്തോളം കറക്റ്റായിട്ട് ഈ വാക്ക് പാലിക്കും എന്നുള്ളതിൽ മാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ. പക്ഷേ ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കൊള്ളാം, കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇനി പെർഫോമൻസിലേക്ക് പോവാം. ഇതിനകത്ത് വരുന്നത് ഡിമെൻസിറ്റി 7300 ചിപ്പാണ്, LPDDR4X റാമു, UFS 2.2 സ്റ്റോറേജും ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് 8 GB റാം ആണ് വരുന്നത്. അപ്പോൾ സ്റ്റോറേജിൻ്റെ കാര്യം പറയുമ്പോൾ UFS 2.2 ഈ സെഗ്മെന്റിൽ പ്രോബ്ലി ഒരുപാട് ഫോൺസിന് UFS 3.1 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് 3.1 കൊടുക്കാമായിരുന്നു. ഈ കുറേ ആഡഡ് വയർലെസ് ചാർജിങ് കൊടുക്കുന്നതിന് പകരം UFS 2.2 പകരം 3.1 കൊടുത്തിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. കാരണം വയർലെസ് ചാർജിങ് ഉണ്ടെങ്കിലും നമ്മൾ എത്ര പേര് വയർലെസ് ചാർജർ മേടിക്കും അഡീഷണൽ, അതൊക്കെ വളരെ കുറവാണ്. IP റേറ്റിംഗ് നല്ലതാണ്, പക്ഷേ അതിന് പകരം UFS 2.2 പകരം 3.1 കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പെർഫോമൻസിൻ്റെ കാര്യം വരുമ്പോൾ അത് അത്ര വലിയൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലും കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല 3.1 ഉം 2.2 ആ ഡിഫറൻസ് ഫീൽ ചെയ്യും. പിന്നെ ഡിമെൻസിറ്റി 7300 കുഴപ്പമില്ലാത്തൊരു ചിപ്പാന്ന് പറയാം. ഈ സെഗ്മെന്റിൽ Snapdragon 7 Gen 3 ഒക്കെ വരുന്ന പ്രോസസ്സർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. ഏറെക്കുറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ ആണ് അറൗണ്ട് 6.5 lakhs ആണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. സ്റ്റോറേജ് സ്കോർ ഞാൻ പറയില്ല, UFS 2.2 ആയതുകൊണ്ട് അത്ര അധികം ഇല്ല. പക്ഷേ ഇതിനകത്ത് വേറൊരു പ്രോബ്ലം ഞാൻ കണ്ടെന്ന് വെച്ചാൽ UI ഒരുപാട് സ്റ്റട്ടേഴ്സ് ഉണ്ട്, അതായത് ലാഗ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു UI ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ മിനിമൈസ് ചെയ്തിട്ട് വേറൊരു ആപ്പ് തുറക്കുമ്പോഴുള്ള ആ ഒരു ആനിമേഷനും സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, അത് കുറച്ച് ലാഗിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. അത് അത്രയ്ക്ക് ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് അല്ല, അത് UIൻ്റെ ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. പെർഫോമൻസിൻ്റെ കാര്യമല്ല, UI കുറച്ചുകൂടി ബെറ്റർ ആക്കേണ്ടിയിരിക്കുന്നു. അതായത് ആ സോഫ്റ്റ്വെയർ ടു ഹാർഡ്വെയർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് അത്രയ്ക്ക് എനിക്ക് മികച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇൻഫാക്ട് ഞാൻ ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഇംഗ്ലീഷ് ചാനലിൽ നമ്മൾ സ്പീഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞതാണ് ഇതെന്താ UI ഇത്ര സ്റ്റാർട്ടേഴ്സ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ എൻ്റെ യൂണിറ്റിൽ ഞാൻ പല തവണ ട്രൈ നോക്കി, അത് ആ ഒരു ഇഷ്യൂ ഉണ്ട്, കുറച്ചൊരു സ്റ്റാർട്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ സ്മൂത്ത് അല്ല, നമ്മളൊരു ആപ്പ് മിനിമൈസ് ചെയ്തിട്ട് വേറൊരു ആപ്പ് തുറക്കുന്നത് സ്മൂത്ത് അല്ലാതെ എനിക്ക് തോന്നി. അതാണ് പെർഫോമൻസിൽ എനിക്ക് തോന്നിയ ഒരു ഇഷ്യൂ, UIൻ്റെ ഒരു ചെറിയ ഒരു എന്താ പറയുക സ്റ്റാർട്ടേഴ്സ് ഉണ്ട് UIയിൽ. അപ്പോൾ അതാണ് ഒന്ന് ഫിക്സ് ചെയ്യേണ്ട കാര്യം. പ്രോബ്ലി അപ്ഡേറ്റ്സ് ഒക്കെ വെച്ച് ഫിക്സ് ചെയ്യാവുന്ന ഒരു ഇഷ്യൂ ഉള്ളൂ. പിന്നെ ഡേ ടു ഡേ എക്സ്പീരിയൻസ് കൊള്ളാം. ഗെയിമിങ്ങിന് അനുയോജ്യമായ ഒരു ഫോണല്ല ഇത് കേട്ടോ, അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. കാരണം ഗെയിം കളിക്കാം എന്നല്ലാണ്ട് ഗെയിമിങ് വേണ്ടിയിട്ടുള്ള ഡിസൈൻ ചെയ്തൊരു ഫോണല്ല. പിന്നെ റെഗുലർ യൂസേജിന് ഹീറ്റിംഗോ ഇഷ്യൂസ് ഒന്നും നോട്ടീസ് ചെയ്യില്ല. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ പോലെ തന്നെ ഒക്കെ ഇതിനെ വന്നുള്ളൂ, വേറെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല. പിന്നെ 5G സപ്പോർട്ട് ഉണ്ട്. എന്താ പറയുക, നമ്മൾ എയർടെലും ജിയോ രണ്ടും ടെസ്റ്റ് ചെയ്തായിരുന്നു, ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാൻ ആണ്, അതും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്, എന്നാൽ സ്പീക്കറിൻ്റെ ക്വാളിറ്റി ആവറേജ് എന്ന് മാത്രമേ പറയാനുള്ളൂ. സ്പീക്കേഴ്സ് കുഴപ്പമില്ല, പക്ഷേ ഭയങ്കര ലൗഡും അല്ല, അതേപോലെ ബേസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഏറെക്കുറെ ഈ പ്രൈസ് സെഗ്മെന്റിൽ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഇതിന് വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു സോഫ്റ്റ്വെയറും പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം. ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, വീണ്ടും അടുത്ത പ്രത്യേകത, ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ട്രിപ്പിൾ ക്യാമറ പറയുമ്പോൾ മാക്രോ ക്യാമറ അല്ല കേട്ടോ ഇതിനകത്ത്, 2 MP മാക്രോ ക്യാമറ അല്ല, ഒരു പ്രോപ്പർ ടെലിഫോട്ടോ ലെൻസോടുകൂടിയ ക്യാമറ. അതായത് ഒരു 50 MP സോണി ലൈറ്റിയ 700C സെൻസർ, F1.8 ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, ഒരു 10 MP ടെലിഫോട്ടോ ലെൻസും, അതിന് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, 3X ഒപ്റ്റിക്കൽ സൂം ഉണ്ട്, പിന്നെ ഒരു 13 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ. ആ ക്യാമറയാണ് നമുക്ക് മാക്രോസ് എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രോപ്പർ 13 MP ക്യാമറയിൽ മാക്രോസ് എടുക്കുന്നത്. പിന്നെ 32 MP സെൽഫി ക്യാമറയാണ്. റിയർ ആൻഡ് ഫ്രണ്ട് ക്യാമറയിൽ 4K 30 FPS സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതാണ് ക്യാമറ ഹാർഡ്വെയർ. ഇനി ക്യാമറ ക്വാളിറ്റിയിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ ഇനീഷ്യലി ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി ഭയങ്കര റിച്ച് ടോൺസ് ആണെന്ന് എനിക്ക് തോന്നി. എന്നാലും ഏറെക്കുറെ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകത എന്താ വെച്ചാൽ വളരെ നാച്ചുറൽ ടോൺസ് ആണ്, ബൂസ്റ്റഡ് കളേഴ്സോ അല്ലെങ്കിൽ റിച്ച് ടോൺസോ ഒന്നല്ല, വളരെ നാച്ചുറലായ എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ക്യാമറ ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുക, പ്രോബ്ലി വിവോ ഐക്കോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിച്ച് ടോൺസും കുറച്ചുകൂടെ ഒരു ബ്രൈറ്റർ ഇമേജസും ആണ് വരുന്നത്, പലർക്കും അത് ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വളരെ നാച്ചുറൽ ലുക്കിംഗ് ടോൺസ് ആണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. അൾട്രാവൈഡ് ആംഗിൾ ആണെങ്കിലും ടെലിഫോട്ടോ ലെൻസ് ആണെങ്കിലും ഒക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്.
പിന്നെ മാക്രോസ് ഏറെക്കുറെ നല്ല വീണ്ടും തന്നെ നാച്ചുറൽ കളർ ടോൺസ്. ഇനി പോർട്രേറ്റിലേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ പോർട്രേറ്റ് റെഗുലർ പോർട്രേറ്റ്സ് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ 3x സൂമിൽ എടുത്ത പോർട്രേറ്റ്സ് ആകുമ്പോൾ സ്കിൻ ടോൺസ് ചെറിയ രീതിയിൽ വാമർ ടോൺസിലേക്ക് പോകുന്നുണ്ട്, കൺസിസ്റ്റൻസി കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ 3 ക്യാമറയിൽ നിന്നുള്ള ഫോട്ടോസിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടെ ബെറ്റർ ആക്കണമെന്നുണ്ട്. അഗൈൻ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റ് ആയതുകൊണ്ട് ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എന്ന് ഡെഫിനറ്റ്ലി പറയാം. പോർട്രേറ്റ്സിൻ്റെ എഡിറ്റ് ഡിറ്റക്ഷൻ ഒക്കെ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. പിന്നെ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് നല്ലതാണ്, നോയ്സൊന്നും ഇല്ലാണ്ട് നല്ല ക്ലീൻ ഇമേജസ് ആയിട്ട് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടാവുന്നത് തന്നെ ഷെയ്ക്ക് ഫ്രീ ഇമേജസ് ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ കുഴപ്പമില്ല. പിന്നെ സെൽഫി ക്യാമറയാണെങ്കിൽ നല്ലതായിട്ട് എനിക്ക് തോന്നി. അഗെയിൻ നാച്ചുറൽ കളർ ടോൺസ് ആണ് വന്നിരിക്കുന്നത്, അപ്പോൾ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ആണ്, 4K 60 FPS ഉണ്ട്. ഇവിടെ സ്റ്റെബിലൈസേഷൻ അത്രയ്ക്ക് പോരാന്ന് എനിക്ക് തോന്നി, കാരണം OIS സ്റ്റെബിലൈസേഷൻ ഉണ്ടായിട്ട് പോലും വീഡിയോ കുറച്ച് ഷെയ്ക്കിനെസ് ഉണ്ട്. അപ്പോൾ അത് അഗെയിൻ ഒന്ന് ഫിക്സ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ക്യാമറ എബോ ആവറേജ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ലാത്തൊരു ക്യാമറ. അഗെയിൻ നാച്ചുറൽ കളർ ടോൺസ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇത് ഇഷ്ടപ്പെടുത്തുള്ളൂ. റിച്ച് ടോൺസ് ഇഷ്ടപ്പെടുന്നവർക്ക് പ്രോബബ്ലി ഇതൊരു അത്രയ്ക്ക് ഒരു റിച്ച് ടോൺസ് അല്ല വരുന്നത്. ഇനി നമുക്ക് ബാറ്ററിയിലേക്ക് പോകാം. 4310 mAh ബാറ്ററി. ഇത് ഞാൻ പറയണ്ടേ, നമ്മുടെ അൺബോക്സിങ്ങിൽ പറയണ്ടേ, ഇത് ബാറ്ററി കുറവാണ് കപ്പാസിറ്റി. എന്നാൽ ബാറ്ററി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഏറെക്കുറെ നല്ല എക്സ്പീരിയൻസ്, നല്ലൊരു ഒപ്റ്റിമൈസേഷൻ ഉണ്ടെന്ന് പറയാം. ഒരു 6.5 മണിക്കൂറൊക്കെ നമുക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടും, അതിന് മേലെ കിട്ടാൻ കുറവാണ്, പോസിബിൾ കുറവാണ്. എങ്കിൽ നമ്മുടെ യൂസ് ചെയ്യുന്ന ആപ്പ് വെച്ച് ഇരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇത് വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മാക്സിമം കിട്ടിയത് 8.5 hours ആണ് ബാറ്ററി ടെസ്റ്റിൽ കിട്ടിയത്. പക്ഷെ അത് സ്ക്രീൻ എൻ്റെ ഐഡിൽ ടൈം എടുക്കാത്ത ഒരു ടെസ്റ്റാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആക്യുറേറ്റ് അല്ല എന്ന് പറയാം. പക്ഷേ എന്നാലും ഏറെക്കുറെ ഒരു 6-6.5 മണിക്കൂർ കിട്ടും. എന്നാൽ ഈ സെഗ്മെന്റിൽ 8.5 മണിക്കൂർ 8 മണിക്കൂറൊക്കെ കിട്ടണം വേറെ ഫോൺസ് ഉണ്ട്. 5500 mAh ബാറ്ററി ഉള്ളത്, ഇവിടെ 4300 ഓൾമോസ്റ്റ് 1200 mAh ആണ് ഇതിൽ ഈ സെഗ്മെന്റിലെ ബാക്കിയുള്ള ഫോൺസിൽ കുറവ്. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ എടുക്കണം. കാരണം എന്താ വെച്ചാൽ ബാറ്ററി കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ ഒരുപാട് ഹെവി യൂസേജ് ഉള്ള ഒരാളാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആയി പോകും. പക്ഷേ ഒരു കാഷ്വൽ യൂസറാണ്, അധികം വലിയ ഹെവി യൂസേജ് ഒന്നുമില്ല, സോഷ്യൽ മീഡിയ ആപ്സ് വാട്സാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഫാസ്റ്റ് ചാർജിങ് 68W ചാർജിങ് ആണ് വരുന്നത്, വയർലെസ് ചാർജിങ് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു Moto H50 Neo-ൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഓവറോൾ ഇതിൻ്റെ ഗുഡ് ആസ്പെക്ട്സ് പറഞ്ഞാൽ ഡിസൈൻ നല്ലതാണ്, വളരെ കോമ്പാക്ട് ഫോം ഫാക്ടറാണ്, ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, IP68 റേറ്റിംഗ് ഉണ്ട്, ഡിസ്പ്ലേ POLED LTPO പാനലാണ്, അതും നല്ലതാണ്, ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ എന്താ പറയുക, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറാസും കുഴപ്പമില്ല. ഇതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്മോൾ കപ്പാസിറ്റി ബാറ്ററി ഉള്ള, അപ്പോൾ അത് കരുതി വേണം മേടിക്കാൻ. കാരണം ഒരുപാട് ബാറ്ററി യൂസ് ഉള്ളവരാണെങ്കിൽ ഇത് മേടിക്കരുത്. രണ്ടാമത്തെ LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് വരുന്നുള്ളൂ. പിന്നെ UI കുറച്ച് സ്റ്റട്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ഹിക്കപ്സ് കണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്ത് പറയേണ്ട ഒരു കാര്യം, കാരണം അത് നോട്ടീസബിൾ ആണ്, ആക്ച്വലി യൂസ് ചെയ്യുമ്പോൾ അത് നോട്ടീസബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതായിരുന്നു Moto H50 Neo 5G-ൻ്റെ ഡീറ്റെയിൽ റിവ്യൂ. അപ്പോൾ ഇത് വാങ്ങണോ വേണ്ടിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 23,999 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ഇത് കുഴപ്പമില്ലാത്ത ഒരു വർത്തി പാക്കേജാണ്. കാരണം ചെറിയ കോൺസ് ഉണ്ട്, കോൺസ് ഇല്ലാത്ത ഡിവൈസ് ഇല്ലല്ലോ. അപ്പോൾ പോരായ്മകളുണ്ട് ഇതിനകത്ത്, പോരായ്മകളുണ്ടെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോരായ്മകളെക്കാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഡിവൈസായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. പിന്നെ ഒരുപാട് പേര് കമൻ്റ് ഇട്ടൊരു കാര്യമാണ് സർവീസ് മഹാമോശമെന്നുള്ളത്, കാരണം അതെനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആധികാരികമായി പറയാൻ പറ്റില്ല. ഒരുപാട് പേര് പറയണ്ടേ മോട്ടോറോളേൻ്റെ സർവീസ് വളരെ മോശമാണെന്നുള്ളത് അത് എനിക്കറിയില്ല. അപ്പോൾ അത് നിങ്ങളാരെങ്കിലും മോട്ടോറോള സർവീസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക, അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ Moto H50 Neo 5G-ൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് നിങ്ങൾ കണ്ടത്. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.